ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിന് കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടീം ബെഡക്കൻസ് ഓഫീഷ്യലിൻ്റെ ഓജസ് പ്രൈവറ്റ് ബസ് മോഡ്, അതായത് ബസ്സിലെ ഫസ്റ്റ് ഓജസ് പ്രൈവറ്റ് ബസ് മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, നമ്മുടെ ചാനൽ ഇന്നലെ നൈറ്റ് 19K സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ആയി. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് എല്ലാ അച്ഛന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത അച്ഛന്മാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ടീം ബെഡക്കൻസ് ഓഫീഷ്യലിൻ്റെ ഓജസ് പ്രൈവറ്റ് ബസ് മോഡും. ഓർക്കുക, ഇത് ബസ്സിലെ ഫസ്റ്റ് ഓജസ് പ്രൈവറ്റ് ബസ് മോഡാണ്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഡോറെല്ലാം നോക്കുകയാണെങ്കിൽ എയർ ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലെ സീറ്റ് കാര്യങ്ങളൊക്കെ പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ കരിമ്പടം കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 3D കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കരിമ്പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ ഒരു മാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്മൈൽ ഇമേജ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വണ്ടിൻ്റെ ആനിമേഷനനുസരിച്ച് ആനിമേറ്റ് ആവുന്ന ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മീറ്റർ കൺസോളെല്ലാം പക്ക വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ വണ്ടീൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആനിമേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ കരിമ്പടം, അതേപോലെ തന്നെ നമ്മളുടെ ഇമോജിസും മാല കാര്യങ്ങളെല്ലാം ആനിമേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആനിമേഷൻ കീ നമ്മുടെ ഇഞ്ചിൻ കേസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് വിൻഡോ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിലപ്പോൾ നോയ്സ് അടിക്കുന്നുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആനിമേഷൻ കീ കൊടുത്തിരിക്കുന്നത്. പിന്നെ തേർഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവറിൻ്റെ ഡോറാണ് തേർഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ സസ്പെൻഷൻ വർക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ സസ്പെൻഷൻ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിമ്പടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആനിമേറ്റ് ആവുന്നുണ്ട് വണ്ടീൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച്. പിന്നെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വണ്ടീൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡ് കയറുന്നുണ്ട്. അതേപോലെ നല്ല കൺട്രോളിംഗ് ആണ് കൊടുത്തത്. ഞാൻ കളിച്ച് നോക്കിയ മോഡാണ്. അടിപൊളി കൺട്രോളിംഗ് എന്ന് വെച്ചാൽ അടിപൊളി കൺട്രോളിംഗ് ആണ്. എനിക്ക് ഇതിൽ കൺട്രോളിംഗ് ആണ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ കൺട്രോളിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്കിങ്ങും അടിപൊളിയായിട്ട് തന്നെ ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഈ മോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് മോഡാക്കിയിട്ട് മറ്റുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ നമ്മളെ പാസഞ്ചർ സൈഡിലുള്ള ലൈറ്റും പിന്നെ നെയിം ബോർഡിൻ്റെ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ കത്തുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ നമ്മളുടെ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിൻ്റെ അവിടെയും ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആനിമേഷൻ കീ ഓൺ ചെയ്ത ഇഞ്ചിന് കേസ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ഇടുമ്പോൾ സൈഡെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്. എന്നാലും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സിൽ ഓവറായിട്ട് നമുക്ക് ലൈറ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഫീൽ അങ്ങ് പോകും. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് ഈ ഒരു മോഡിനോട്ടി നമുക്ക് പറയാനുള്ളത്. ഈ ഒരു മോഡിൻ്റെ റിലീസ് എന്ന് പറയുന്നത് നമ്മളുടെ ടീം ബെഡക്കൻസ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലാണ്. ഇന്ന് 7:30 ഈ ഒരു മോഡ് റിലീസ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇന്ന് 7:30 ആകുമ്പോൾ നമ്മുടെ ടീം ബെഡക്കൻസ് ഒഫീഷ്യലിൻ്റെ ചാനലിൽ പോയിട്ട് നോക്കാം. മോഡ് റിലീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനടുക്കെല്ലാം ഞാൻ ഷെയർ ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാതെ ടേക്ക് കെയർ. ബൈ.